പൂങ്കുന്നം റോഡിലെ മലിനജല വിഷയവും കുറിയച്ചിറ അറവുശാല പ്രവർത്തനവും നീണ്ട ചർച്ചയ്ക്കിടയാക്കി തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം. ചർച്ചയ്ക്കിടെ മേയർ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന പ്രതിപക്ഷ കൌൺസിലർമാർ. നഗരപാതയിലൂടെ മലിനജലം ഒഴുകുന്നത് സംബന്ധിച്ച വിഷയം BJP കൌൺസിലർ നിജിയും കോൺഗ്രസ് സംഘം സുരേഷും യോഗത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം റോഡിൽ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ നിജിക്ക് മറുപടിയായി ഒപ്പം താനുമുണ്ടാകുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് PWD കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു. കുരിയച്ചിറ അറവശാലയുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ കരാർ ലംഘനം നടത്തിയതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലാണെന്നും വീഴ്ച വരുത്തിയ കരാറുകാരനെ മാറ്റണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ കരാറുകാരൻ ലംഘനം നടത്തിയിട്ടില്ലെന്നും ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുത്തിയ കോർപ്പറേഷനാണ് തെറ്റുകാരെന്നും പറഞ്ഞ ഭരണപക്ഷ നിലപാടിനെയും പ്രതിപക്ഷം തള്ളി. കരാറുകാരനെ സംരക്ഷിക്കുകയാണ് ഭരണസമിതിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി. ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ കഴിഞ്ഞ കൗൺസിലിൽ ചർച്ച കൂടാതെ CPM നേതാവിന് കടമുറി നൽകുന്ന അജണ്ട ജോൺ ഡാനിയൽ ചോദ്യം ചെയ്തതോടെ അത് മാറ്റിവെക്കാൻ മേയർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച കവാടത്തോട് ചേർന്നുള്ള അഴുക്കുചാൽ അശാസ്ത്രീയമായതോടെ മലിനജലം ഓഫീസിന് മുന്നിൽ കെട്ടിക്കിടക്കുകയാണെന്ന് കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഇതിനുള്ള മറുപടിയിൽ നവീകരണം നഗരത്തിലെ സ്ത്രീകളെ പോലെയാണെന്ന് വിശേഷിപ്പിച്ചത് മേയർക്ക് വിനയായി. ആരോപണം ശരിവെക്കുന്നതിനൊപ്പം സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗം ലാലി ജെയിംസ് രംഗത്തെത്തി. സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മേയർ മാപ്പ് പറയണമെന്ന് മറ്റ് പ്രതിപക്ഷാംഗങ്ങളും ആവശ്യപ്പെട്ടു. എന്നാൽ താൻ പഴംചൊല്ലാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കി മേയർ ആരോപണം തള്ളി. കൗൺസിൽ അജണ്ടകൾ തയ്യാറാക്കുന്നതിൽ അവ്യക്തത പതിവാണെന്ന കൗൺസിലർമാരുടെ പരാതിയെ തുടർന്ന് ഇനി മുതൽ അജണ്ടയും കുറിപ്പും വ്യക്തത വരുത്തി നൽകാൻ മേയർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അല്ലാത്ത പക്ഷം നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ശക്തൻ മാർക്കറ്റ് നവീകരണം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ കൗൺസിലിൽ വെക്കണമെന്ന് BJP അംഗം വിനോദ് പൊള്ളാഞ്ചേരി ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ തെരുവുനായ ശല്യം, മാലിന്യ പ്രശ്നം, വഴിവിളക്കുകൾ തെളിയിക്കാത്തതടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായി. കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന കേരയിൽ പദ്ധതി പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ മുന്നോട്ടു പോകുന്നത് ജനവിരുദ്ധമാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലറും നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോൺ ഡാനിയൽ പറഞ്ഞു. മുനിസിപ്പൽ ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായ കോർപ്പറേഷൻ ടീമിനുള്ള ട്രോഫികൾ മേയർ യോഗത്തിൽ സമ്മാനിച്ചു. ഇവർക്ക് പിന്തുണയുമായി ടീം ജേഴ്സി അണിഞ്ഞാണ് മേയർ കൗൺസിലിൽ എത്തിയതെന്നതും ശ്രദ്ധേയമായി. TCV തൃശൂർ.